മലബാർ കോളേജ്, കുറ്റാളൂർ, വേങ്ങര. ഫോൺ നമ്പർ 9656927365. ശുദ്ധജലം മത്സ്യകൃഷിയിലെ പുതിയ പരീക്ഷണം വിജയിപ്പിച്ചെടുക്കലാണ് ഐ ടി പ്രൊഫഷണലായ നാസർ പൂക്കയിലിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ബേസിക്കലി ഞാൻ പുറത്തായിരുന്നു, പ്രവാസിയായിട്ട് 30 വർഷം ഉണ്ടായിരുന്നു. എൻ്റെ ഫീൽഡ് പറഞ്ഞാൽ ഐ ടി ഫീൽഡ് ആയിരുന്നു. അപ്പോൾ ഐ ടി ഫീൽഡ് ആകുമ്പോൾ നമുക്കറിയാലോ, ഇത് ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ കുറച്ച് റിലാക്സ് കിട്ടണമെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി, അങ്ങനെ യൂട്യൂബിൽ കണ്ട് അങ്ങനെ യൂട്യൂബിലെ കൃഷി മനസ്സിലിട്ട് നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ നമ്മളൊരു ഹോബി എന്നുള്ള നിലക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഫിഷറീസിൻ്റെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇപ്പം കൊമേഴ്ഷ്യൽ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത്. 2 സെന്റിലെ കൃത്രിമ കുളത്തിൽ 8000 ഗിഫ്റ്റാണ് ഇദ്ദേഹം വളർത്തുന്നത്. 6 മാസം കൊണ്ട് വിളവെടുപ്പാകുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ എത്തിച്ചത് വിജയവാഡയിലെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വകൾച്ചറിൽ നിന്നാണ്. എല്ലാം ആൺമത്സ്യങ്ങൾ ആയതിനാൽ വിളവെടുപ്പ് സമയത്ത് ഓരോന്നിനും 300 ഗ്രാമിലധികം തൂക്കം ലഭിക്കും. ഇത് ബേസിക്കലി നെയിൽ നദിയിൽ ഉണ്ടാകുന്ന ഫിഷാണ്. അതിന്റെ 19-ാമത്തെ ജനറേഷൻ മലേഷ്യൻ ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തിട്ട് അത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വകൾച്ചർ എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതെടുത്ത് ഹാച്ച് ചെയ്തിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലോപ്പിയ എന്നാണ് ഗിഫ്റ്റിന് പറയപ്പെടുന്നത്. വിജയവാഡുള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വകൾച്ചറിൽ നിന്ന് അത് വെള്ളാർപ്പാടത്ത് അവരെ ബ്രാഞ്ചുണ്ട്. അവിടെ കുഞ്ഞുങ്ങളെത്തിച്ചിട്ട് അവിടെ നിന്നാണ് നമുക്ക് ഇത് സപ്ലൈ ചെയ്യണത്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ പാരാമീറ്റേഴ്സും ശരിയാണെങ്കിൽ 6 മന്തിൽ 500 ഗ്രാംസ് വരും. കുളത്തിലേക്ക് ദിവസേന ശുദ്ധജലം എത്തിക്കുന്നതിന് പുറമെ കുളത്തിലെ വെള്ളം തന്നെ ശുദ്ധീകരിച്ച് വീണ്ടും കുളത്തിലേക്ക് എത്തിക്കുന്നുമുണ്ട്. വിസർജന വസ്തുക്കളുടെ രാസരൂപമായ അമോണിയ കലർന്ന വെള്ളമാണ് പറമ്പിലെ തെങ്ങുകൾക്കും മറ്റും ഫലവൃക്ഷങ്ങൾക്കും ജലസേചനത്തിന് ഉപയോഗിക്കുന്നത്. കേരള സംസ്ഥാന മത്സ്യവകുപ്പിന്റെ കീഴിലാണ് 7,00,000 രൂപ ചിലവ് വരുന്ന പദ്ധതി തയ്യാറാക്കിയത്. 40% സർക്കാർ സബ്സിഡിയുണ്ട്. ഇത് 7,00,000 രൂപയാണ് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ്. അതിൽ 40% നമുക്ക് ഗവൺമെന്റ് ഫിഷറീസ് സബ്സിഡി ആയിട്ട് തരും. ഇപ്പോൾ നമ്മൾ പെല്ലറ്റൈസ് ചെയ്തിട്ടുള്ള ഗ്രോവലിന്റെ ഗോദറേജിന്റെ തീറ്റ മാത്രമാണ് ക്ലീൻ ആയിട്ടുള്ള തീറ്റ മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷെ എൻ്റെ റിസർച്ച് ഇത് നമുക്ക് പിന്നെ തീറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളായിട്ട് അവർ ഓൺ തീറ്റ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ ലാഭകരമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു റിസർച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓൺ ദ വേ ആണ്. 28 വർഷക്കാലം സൗദിയിലെ ജിദ്ദയിൽ ഐ ടി പ്രൊഫഷണലായിരുന്ന നാസർ 15 വർഷക്കാലം പ്രോക്യൂർമെന്റ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയുടെ മാനേജറായിരുന്നു നാസർ. തിരിച്ചു വന്ന ശേഷം ഐ ടി പഠനരംഗത്ത് ചുവടുറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കൃഷിയിലും ഒരു കൈ നോക്കാൻ തന്നെയാണ് നാസറിന്റെ തീരുമാനം. മത്സ്യകൃഷിയോടൊപ്പം തന്നെ ഔഷധ സസ്യകൃഷി, പഴങ്ങളുടെ കൃഷി എന്നിവയും ലക്ഷ്യം വെക്കുന്നുണ്ട്. ഭാര്യ റാപ്പിയെയും സഹായത്തിനുമുണ്ട്. ഉൾനാടൻ മത്സ്യകൃഷി രംഗത്ത് വലിയ പ്രോത്സാഹനമാണ് പിണറായി വിജയൻ സർക്കാർ നൽകുന്നതെന്ന് നാസർ പറഞ്ഞു. ഇന്ന് മാർക്കറ്റിലെ അമോണിയയും ഫോർമാലിനും ഇട്ട മീലാണ് കിട്ടുന്നത്. അപ്പോൾ അത് ആരോഗ്യത്തിന് വളരെ ഇതാണ്. ഇത് നമുക്ക് ഹൈടെക് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആണ് നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് ഫാമിംഗ് ആണ്. റാസ് പ്ലസ് ഇൻറ്റിഗ്രേറ്റഡ് ഫാമിംഗ് അങ്ങനെയാണ്. അടുത്ത മാസത്തോടെ ഇത് വിളവെടുപ്പ് നടത്തും. തുടർന്നും മത്സ്യകൃഷി നടത്താൻ കഴിയുമെന്നും നാസർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, MTN ന്യൂസ്. വേങ്ങരയുടെ മണ്ണിൽ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത ചുരുങ്ങിയ കാലം കൊണ്ട് ഏവരുടെയും ഇഷ്ട വസ്ത്രാലയമായി മാറിയ മിഠായി തെരുവ് നിങ്ങളുടെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ വിലക്കുറവിന്റെ വസ്ത്രവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മനോഹരങ്ങളായ ചുരിദാർ, ലാച്ച, ഗൗൺ, പല്ലാസോ, ലഗിൻസ്, ഷർട്ട്, ടീഷർട്ട്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, സ്പോർട്സ് ജേഴ്സികൾ തുടങ്ങി ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് സെക്ഷനുകളിലായി മാറുന്ന ട്രെൻഡിനനുസരിച്ചുള്ള ഫാഷൻ കളക്ഷൻസ്. ലേഡീസ് ബാഗുകൾ, ഫൂട്ട് വെയറുകൾ, ടോയ്സ് വിഭാഗങ്ങളിലായി ഗംഭീര കളക്ഷനുകൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ വേങ്ങരയുടെ മണ്ണിൽ വിലക്കുറവിന്റെ വിസ്മയം. മിഠായി തെരുവ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, വേങ്ങര.